അല്ല, ഇടയ്ക്കിടയ്ക്ക് ചൈനയ്ക്കും പാകിസ്ഥാനും ഒരു കൊട്ടുകൊടുത്തില്ലെങ്കിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഒരു സ്വസ്ഥതയുമില്ല എന്ന് പറയുന്നത് പോലെയാണ്. ഇന്ത്യയുടെ ആഭ്യന്തര വിഷയങ്ങളായിട്ടുള്ള കശ്മീർ വിഷയത്തിലൊക്കെ ഇവറ്റകൾ കൈയിട്ടിളക്കാൻ തുടങ്ങിയിട്ട് കുറേ കാലമായി. കൈയിട്ടിളക്കാൻ തുടങ്ങുമ്പോഴെല്ലാം തന്നെ ആ കൈയുടെ കെണ്ട നരേന്ദ്രമോദി അടിച്ചൊടിക്കുന്നുമുണ്ട്. ഇപ്പോഴിതാ പുതിയൊരു നീക്കത്തിലൂടെയാണ് ഇവറ്റകൾക്ക് വലിയ രീതിയിലുള്ള പ്രഹരം ഇന്ത്യ നൽകിയിരിക്കുന്നത്. എന്താണെന്നല്ലേ, G20 ഉച്ചകോടിയുടെ ഭാഗമായുള്ള പ്രവർത്തക സമിതി യോഗത്തിൻ്റെ വേദിയായി ഇത്തവണ നിശ്ചയിച്ചിരിക്കുന്നത് എവിടെയാണെന്നറിയാമോ? ശ്രീനഗറാണ്. ആ ശ്രീനഗർ നിശ്ചയിച്ചാണ് പാകിസ്ഥാനും ചൈനയ്ക്കും ഇന്ത്യ കനത്ത പ്രഹരം നൽകിയിരിക്കുന്നത്. ജമ്മു കശ്മീരിന് പ്രത്യേക പദവി നൽകിയിരുന്ന Article 370 റദ്ദാക്കിയ ശേഷം സ്ഥിതിഗതികൾ സാധാരണ നിലയിലാണെന്ന സന്ദേശം നൽകാനാണ് പരിപാടിയിലൂടെ കേന്ദ്ര സർക്കാരിൻ്റെ ശ്രമം എന്നുള്ള കാര്യം വ്യക്തമാണ്. G20 പോലെ ലോക നേതാക്കളെത്തുന്ന ലോകമറിയുന്ന ഒരു പരിപാടി ജമ്മു കശ്മീർ പോലൊരു സ്ഥലത്ത് വെച്ച് നടത്തുമ്പോൾ അത് എത്രയധികം നല്ല സ്ഥലമായിരിക്കും, അല്ലെങ്കിൽ എത്രയധികം ശാന്തമായിരിക്കും ആ പ്രദേശം എന്നുള്ള സന്ദേശം കൂടെ ഇന്ത്യ ലോകത്തിന് നൽകുന്നുണ്ട്. അയൽ രാജ്യങ്ങളായ പാകിസ്ഥാൻ്റെയും ചൈനയുടെയും കടുത്ത എതിർപ്പ് വകവയ്ക്കാതെയാണ് ശ്രീനഗറിലെ വേദി നിശ്ചയിച്ചതെന്നാണ് റിപ്പോർട്ട്. May 22 മുതൽ 24 വരെയാണ് ടൂറിസത്തിൻ്റെ ഭാഗമായുള്ള പ്രവർത്തക സമിതി യോഗം ശ്രീനഗറിൽ നിശ്ചയിച്ചിട്ടുള്ളത്. സൗദി അറേബ്യ, തുർക്കി, ചൈന തുടങ്ങിയ രാജ്യങ്ങളുമായി ചേർന്ന് ശ്രീനഗറിലെ വേദി മാറ്റാൻ പാകിസ്ഥാൻ കൂടിയാലോചനകൾ നടത്തിയെങ്കിലും അതൊന്നും ഇന്ത്യയുടെ മുമ്പിൽ വിലപ്പോയില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. നേരത്തെ അരുണാചൽ പ്രദേശിലെ G20 വേദികൾക്കെതിരെ ചൈനയും നിലപാടെടുത്തിരുന്നു. G20 യോഗങ്ങളുടെ പുതുക്കിയ കലണ്ടറിലാണ് ടൂറിസവുമായി ബന്ധപ്പെട്ട പ്രവർത്തക സമിതി ശ്രീനഗറിൽ നടക്കുമെന്ന് ഇന്ത്യ വ്യക്തമാക്കിയത്. ശ്രീനഗറിലെ യോഗം ചൈന ബഹിഷ്കരിച്ചേക്കുമെന്നാണ് സൂചന. അല്ല, ബഹിഷ്കരിച്ചാലും ബഹിഷ്കരിച്ചില്ലെങ്കിലും ഇന്ത്യയ്ക്ക് ഒരു ചുക്കും ചുണ്ണാമ്പുമില്ല. അരുണാചലും ജമ്മുകശ്മീരും അവിഭാജ്യ ഘടകങ്ങളാണെന്നും രാജ്യത്തെ 20 സംസ്ഥാനങ്ങളിലും 8 കേന്ദ്രഭരണ പ്രദേശങ്ങളിലും G20 യോഗങ്ങൾ നടത്തുമെന്നുമാണ് ഇന്ത്യയുടെ നിലപാട്. ഇനി ഒരു വർഷം ഇന്ത്യക്കാണ് G20 അധ്യക്ഷസ്ഥാനം. ഹരിത വികസനത്തിലൂടെ ലോകത്ത് സുസ്ഥിര വികസനം സാധ്യമാക്കാമെന്ന് G20 ഉച്ചകോടിയുടെ ഭാഗമായി കോട്ടയം കുമരകത്ത് നടക്കുന്ന വികസന പ്രവർത്തക സമിതിയുടെ യോഗം നിർദ്ദേശിച്ചു. പരിസ്ഥിതിക്കിണങ്ങുന്ന ജീവിതശൈലിയെക്കുറിച്ച് UNFCCC, ലോകബാങ്ക്, രാജ്യാന്തര ഊർജ്ജ ഏജൻസി എന്നിവയിൽ നിന്നുള്ള വിദഗ്ധരും സംസാരിച്ചിട്ടുണ്ട്. എന്തായാലും നേരത്തെയും ഉത്തരാഖണ്ഡിൽ അമേരിക്കയുമായി സംയുക്ത സൈനിക അഭ്യാസം നടത്തി ചൈനയ്ക്ക് ഇന്ത്യ വലിയൊരു പണി കൊടുത്തിരുന്നു. അന്ന് ചൈന കയ്യും കാലും ഇട്ട് അടിച്ച് നിലവിളിച്ചു. ചൈന അതിനുശേഷം പ്രസ്താവനകളിറക്കി. എന്നിട്ടും ഇന്ത്യക്കും അമേരിക്കയ്ക്കും യാതൊരു കുലുക്കവുമില്ലാതെയാണ് സൈനിക അഭ്യാസവുമായി മുന്നോട്ട് പോയത്. ചൈന ഇപ്പോൾ ഇന്ത്യക്കെതിരെ കുരയ്ക്കുക മാത്രമേ ഉള്ളൂ, കടിക്കില്ല എന്നാണ് പല രാഷ്ട്രീയ നിരീക്ഷകരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പോരാത്തതിന് അമേരിക്ക അടക്കം ചൈനയുടെ നീക്കങ്ങൾ ഇന്ത്യയോടൊപ്പം ചേർന്ന് നിരീക്ഷിക്കുന്നുണ്ട് എന്നുള്ള കാര്യവും നമ്മളിവിടെ എടുത്തു പറയേണ്ടതാണ്.